കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ പത്ര ടെലിവിഷൻ മീഡിയകളിൽ ഇന്നൊരു നിത്യവാർത്തയാണ്. മാനസികവും ശാരീരികവുമായി വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഈ തിന്മയെ തടയാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട്. ഈ പ്രശ്നത്തെക്കുറിച്ച് കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ബോധവൽക്കരണം നടത്തുക, കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സ് എന്താണ് എന്നുള്ളതും അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളിൽ നിന്ന് കുട്ടിയെ മാറ്റി നിർത്തുക. കഴിയുന്നതും കവേർഡായ വസ്ത്രങ്ങൾ മാത്രം കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുക. അപരിചിതരുമായുള്ള സോഷ്യൽ മീഡിയ ചാറ്റോ അല്ലെങ്കിൽ ഫോട്ടോ ഷെയറിങ്ങോ തീർച്ചയായും ഒഴിവാക്കണമെന്ന് കുട്ടിയെ മനസ്സിലാക്കിപ്പിക്കുക. എല്ലായ്പ്പോഴും കുട്ടി ഇത് തുറന്നു പറയണമെന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് കുട്ടിയിൽ കാണുന്ന സ്വഭാവ മാറ്റങ്ങൾ, ഭയം, ഒറ്റപ്പെടൽ, സ്കൂളിൽ പോകാൻ മടി, പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സിൽ എന്തെങ്കിലും പാടുകളോ മുറിവുകളോ ശ്രദ്ധിക്കുക. ഇതേതെങ്കിലും മാറ്റം രക്ഷിതാക്കളോ ടീച്ചറോ കാണുകയാണെങ്കിൽ അവരെ അടുത്തിരുത്തി വളരെ ശാന്തമായി സംസാരിച്ച് ഇത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ കുട്ടിക്കുണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ ശ്രമിക്കണം. എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടിക്ക് നൽകുക. അതോടൊപ്പം തന്നെ ആവശ്യമാണെങ്കിൽ മെഡിക്കൽ സഹായം അതുപോലെ തന്നെ കൗൺസിലിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറായ 1098 എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുക. അത്യാവശ്യ സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കണമെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ പോക്സോ ആക്ട് പ്രകാരമുള്ള എല്ലാ ശിക്ഷാ നടപടികളും ഇത്തരം പ്രതികൾക്ക് നൽകുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ സമൂഹവും രക്ഷിതാക്കളും ഉറപ്പുവരുത്തേണ്ടതാണ്. വളർന്നു വരുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി സമൂഹത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം.